സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നംഗം മനു തോമസിനെതിരെ നിയമ നടപടികളുമായി പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് സ്വകാര്യ ചാനലിൽ മനു തോമസ് തനിക്കെതിരെ വസ്തുതാവിരുദ്ധവും മാനഹാനി ഉണ്ടാക്കുന്നതുമായ പരാമർശം നടത്തിയതിനെതിരെയാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് ജയ്ൻരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു വിക്ടർ ജോസഫ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വിക്ടർ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നംഗം മനു തോമസിനെതിരായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പി ജയരാജൻ്റെ മകൻ ജയിൻരാജ് ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് തനിക്കെതിരായി നടന്ന വസ്തു ഉണ്ടാക്കുന്നതുമായ പരാമർശം അദ്ദേഹം മനസ്സിലാക്കുന്നു എന്താണ് നന്ദു കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിലായിട്ട് മനു തോമസും അതോടൊപ്പം തന്നെ പി ജയരാജന്റെ ആളുകളും തമ്മിലുള്ള സൈബർ യുദ്ധം തുടരുകയാണ് ഇപ്പോൾ പി ജയരാജന്റെ മകനും അദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണുള്ളത് ജയിൻ രാജ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മനു തോമസിനെതിരെ നിയമ നടപടിയുമായി പോകും എന്നുള്ളതാണ് കാരണം തൻ്റെ അച്ഛനോട് അതായത് പി ജയരാജനോടുള്ള വൈരാഗ്യം തീർക്കാൻ തൻ്റെ പേര് വലിച്ചടച്ചു തനിക്ക് അവമതി ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ സ്വകാര്യ ചാനലിനും അഭിമുഖമെടുത്ത സ്വകാര്യ ചാനലിനും മനു തോമസിനുമെതിരെ നിയമ നടപടികൾ മുന്നോട്ടു പോകും ഈ കാര്യം തൻ്റെ വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ ജോയിൻ രാജ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സൈബർ വെല്ലുവിളികളാണ് നടന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് മനു തോമസിനെ വധിക്കും അതായത് കണ്ണൂരിലെ സി പി എം എന്ന സംഘടനയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള രീതിയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളും അതോടൊപ്പം തന്നെ കൊട്ടേഷൻ പ്രതി പ്രതിയുമായ ആകേഷ് തുല്ലങ്കേരിയും അർജുനായങ്കയും രംഗത്ത് വന്നിരുന്നു മനു തോമസിനെതിരെ പക്ഷേ നിങ്ങൾക്ക് കൊല്ലാം പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമാവില്ല എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കുറിക്കൊള്ളുന്ന മറുപടിയും മനു തോമസ് തിരിച്ചു നൽകിയിരുന്നു ഇത് വീണ്ടും ഒരുപക്ഷേ മനു തോമസ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പി ജയരാജൻ മനു തോമസിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് സംവാഹത്തിന് ക്ഷണിച്ചപ്പോൾ മനു തോമസ് പി ജയരാജന് സംഭാഷണ സംഭാഷണത്തിന് ക്ഷണിച്ചപ്പോൾ അതിന് മറുപടി നൽകിയത് അർജുൻ അർജുനായെങ്കിയും അതോടൊപ്പം തന്നെ ആകാശ് തുല്ലങ്കരിയുമാണ് ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് നന്ദു ശരി വിക്ടർ ജോസഫാണ് വിവരങ്ങൾ നൽകിയത്